ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമുച്ചീസ്. ഇന്നത്തെ റെസിപ്പി ഒരു നെയ്പത്തിരിയാണ്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നെയ്പത്തിരി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. നെയ്പത്തിരി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. 250 ml കപ്പിന് ഒരു കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1.5 കപ്പോളം നല്ല നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊരു 10-15 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വയ്ക്കുക. ഇനി ഇതൊന്ന് അടച്ച് കൊടുക്കാം. നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിനാവശ്യമായ തേങ്ങയൊന്ന് അരച്ചെടുക്കണം. അടുത്തായിട്ട് നമുക്ക് പത്തിരിയിലേക്ക് ചേർക്കാനുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഒരു 1/2 ടീസ്പൂണോളം നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം ഇഷ്ടമാണെങ്കിൽ 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ പെരിഞ്ജീരകം ചേർക്കുന്നില്ല, നല്ല ജീരകം മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ വേണ്ടത് ഒരു 4 ഉള്ളി എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് അല്പം പോലും വെള്ളം ചേർക്കാതെ ഇതൊന്ന് തരുതരിപ്പായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതിത്തിരി കട്ടിയിലാണ് ഇരിക്കുന്നത്. ഇതിനകത്തേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ വെള്ളം പോരാതെ വരുവാണെങ്കിൽ അല്പം ചൂടുവെള്ളം ചേർത്ത് വീണ്ടും നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം ആദ്യം നോക്കിയതൊന്ന് നല്ല മയത്തിലൊന്ന് കുഴച്ചെടുക്കാം. നല്ലതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് തേങ്ങ ചേർത്ത് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് നമുക്ക് 1-2 സ്പൂൺ കൂടെ നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളെടുക്കുന്ന പൊടിക്കനുസരിച്ച് വേണം ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. നമുക്ക് ഇതിനകത്തേക്ക് അരച്ചെടുത്ത തേങ്ങ ചേർത്ത് വീണ്ടും നന്നായിട്ട് കുഴച്ചെടുക്കാം. കണ്ട ഈ ഒരു പരുവത്തിലാണ് തേങ്ങ അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നല്ല നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴച്ചെടുക്കുന്നത് പോലെ നല്ല മയത്തിൽ ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പം ഞാനിതൊന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കട്ടെ. വെള്ളമൊക്കെ പോരാതെ വരുവാണെങ്കിൽ ഒന്ന് കുഴിച്ച് ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. 1/2 കപ്പ് നന്നായിട്ട് തിളച്ച 1/2 കപ്പ് വെള്ളം ചേർത്തതിന് ശേഷം ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ കൂടെ വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം വെള്ളം പാകത്തിനായിട്ടുണ്ട്. ഇനി നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിത് നല്ലതുപോലെ ഒന്ന് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കട്ടെ. മാവ് ഞാനിവിടെ നല്ല സോഫ്റ്റായിട്ട് ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴക്കുന്നത് പോലെ നല്ല മയത്തിൽ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പത്തിരി തയ്യാറാക്കി എടുത്തിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ഞാനിവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോന്ന് തയ്യാറാക്കി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതെല്ലാം ഇങ്ങനെ പത്തിരി പരത്തി വെക്കേണ്ട ആവശ്യമില്ല. ഓരോന്ന് തയ്യാറാക്കുന്നതനുസരിച്ച് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിതൊന്ന് ഇതേപോലെ ഒന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എന്തുമാത്രം വലിപ്പം വേണോ അതിനനുസരിച്ച് ഇതിൻ്റെ ബോളാക്കി മാറ്റുക. കയ്യിൽ അല്പം എണ്ണ തടവിയിട്ട് ഇത് ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി. കയ്യിൽ നിന്ന് ഒട്ടി പിടിക്കാത്തക്ക രീതിയിൽ കിട്ടും. പരത്തിയെടുത്ത് ചെയ്താൽ മതി. അല്ലെങ്കിൽ കയ്യിലിങ്ങനെ വെച്ച് ചെയ്യാം. അതല്ല എങ്കിൽ ഒരു വാഴയിലയോ ബട്ടർ പേപ്പറോ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഞാനിതൊന്ന് പരത്തിയെടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിലേക്ക് നമ്മളിവിടെ തയ്യാറാക്കിയെടുത്ത ഓരോ പത്തിരിയും വിട്ടുകൊടുത്ത് ഫ്രൈ ആക്കിയെടുക്കാം. എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം. ഇങ്ങനെ മുകളിലേക്ക് പൊന്തി വന്ന് കഴിയുമ്പോഴത്തേനും
ഫ്ലെയിം മീഡിയത്തിലാക്കുക. രണ്ട് സൈഡ് ഒരു ലൈറ്റ് ഗോൾഡൻ കളറാകുന്നത് വരെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടതൊന്ന് ഫ്രൈ ആക്കിയെടുക്കണം. ഇനി രണ്ട് സൈഡ് ഈ ഒരു ലൈറ്റ് ഗോൾഡൻ കളറാകുമ്പോഴത്തേനും അത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. കണ്ട ഈ ഒരു പരുവത്തിലാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇതുപോലെ നമുക്കെല്ലാം തയ്യാറാക്കിയെടുക്കാം. പുട്ടുപൊടി കൊണ്ട് വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പൊരിച്ച പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക്.